ഗരം മസാല ഒരു സ്പൂൺ, മല്ലിപ്പൊടി രണ്ട് സ്പൂണ്, മുളക് പൊടി മൂന്ന് സ്പൂണ്, കുരുമുളക് പൊടി ഇതുപോലെ ഒരു സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ചുവന്നുള്ളി ഒരു 20 എണ്ണം എടുത്തോളൂ കേട്ടോ. പിന്നെ കറിവേപ്പില കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. അതുപോലെ നമ്മുടെ ബീഫ് 1 കിലോ എടുത്തിട്ടുണ്ട്. ഇനി സവോള 2 എണ്ണം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് 1 5 എണ്ണം, ഇഞ്ചി 3 4 പീസ്, പിന്നെ തക്കാളി 2 എണ്ണം എടുത്തിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ 2 വെളുത്തുള്ളിയാണ് ഫുള്ളായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് പൊടികൾ കുറേശ്ശെ ഇട്ടിട്ട് ചൂടാക്കി കൊടുക്കാം. പൊടികളുടെ ഒരു ആ ഒരു മണക്കെ ഒന്ന് മാറി ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. മുളകും പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി ഒക്കെയാണ് ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുന്നത്. ഇതിൽ മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടി ഇടുന്നില്ല കേട്ടോ. ഇനി കഴുകി വെച്ചിട്ടുള്ള ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചൂടാക്കിയെടുത്തില്ലേ നമ്മുടെ മുളകും പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ശേഷം ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളമാണ് ഒഴിക്കേണ്ടത്. വെള്ളം ഞാൻ ഈ ഒരു കയ്യിൽ നിറയുന്ന വിധത്തിൽ മാത്രം ഒഴിക്കുന്നുള്ളൂ, ഒരുപാട് ഒഴിക്കുന്നില്ല. കാരണം ചില അല്ലാതെ തന്നെ നമ്മുടെ ബീഫിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടായിരിക്കും. 2 തക്കാളിയാണ് നമ്മൾ അരിഞ്ഞു വെച്ചത്. അതിൽ 1 തക്കാളി ഏകദേശം അതിൻ്റെ പകുതി ഭാഗത്തോളം ഞാൻ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. ഓരോ കുക്കറിനും വേവ് വ്യത്യാസമായിരിക്കും. എൻ്റെ കുക്കറിൽ 4 വിസിലാകുമ്പോഴേക്കും ബീഫ് വെന്ത് കിട്ടി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ തേങ്ങാക്കൊത്താണ് കേട്ടോ ഞാൻ അതിലേക്ക് ഇടാൻ പോണത്. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് മറന്നുപോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാണ് എനിക്ക് തോന്നിയത് തേങ്ങാക്കൊത്ത് ഇട്ടാലോ എന്ന്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് അത് അരിഞ്ഞ് എടുത്ത് ഇതിലേക്ക് ഇട്ടപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. കാരണം നല്ല സ്വാദും മണവും ഒക്കെയാണ്. തേങ്ങാക്കൊത്ത് ഇതം മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചുവന്നുള്ളി, അത് അരിഞ്ഞ് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചുവന്നുള്ളിയുടെ കളർ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഇട്ടത്. ഒക്കെ ചതച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു പച്ച മണം മാറണവരെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി കഴുകി വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാം. അതുപോലെ പച്ചമുളക്, പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ ഇടാട്ടോ. അപ്പോൾ ഈ പച്ചമുളകിന് നല്ല എരിവുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതിൽ കുരുമുളകും മുളകും പൊടി ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് മതി തോന്നി. ഇനി ഒരുവിധം കളറൊക്കെ ചേഞ്ചായി വന്നു തുടങ്ങിയപ്പോൾ സബോള ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിൽ സബോള 2 സബോളയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ സബോളയുടെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള തക്കാളി കൂടി ഇതിലേക്ക് ഇടുകയാണ്. ഇനി നന്നായിട്ടൊന്ന് നമ്മുടെ തക്കാളി ഒന്ന് വേവട്ടെ. ഇനി ബാക്കിയുള്ളത് ഗരം മസാല പൊടി അല്ലേ, അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇടാട്ടോ. അതിട്ടിട്ട് നന്നായി ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല പൊടിയാണ്, നല്ല മണമാണ് അതിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ മീറ്റ് മസാല വേണമെങ്കിൽ ഉപയോഗിക്കാം, ഞാനത് ഉപയോഗിക്കാറില്ല. നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇടാണ്. അപ്പോൾ ബീഫ് ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ബീഫ് ഇടാട്ടോ. ബീഫിൻ്റെ ഉള്ളിൽ അധികം പറയാൻ മാത്രം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് വെള്ളമായിട്ടൊന്നുമല്ല ബീഫ് കിട്ടിയത്. അപ്പോൾ കറക്റ്റ് പാകത്തിനാണ് ബീഫ് വെന്ത് വന്നിട്ടുള്ളതും. അപ്പോൾ സുഖമായിട്ട് ഇനി വറ്റിച്ചെടുക്കൊന്നും വേണ്ട, വെള്ളം കണ്ടോ. നന്നായി ചേർത്ത് യോജിപ്പിച്ച് ഇളക്കുക.
ഈ മസാലയും ബീഫും കൂടി നന്നായി ചേർന്ന് അടിപൊളിയായിട്ട് വരും. ഇപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ ഇതിന് വേണ്ടി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു മൂടി വെച്ചിട്ട് നല്ല ഒരു 10-15 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ്. കണ്ടോ, നമ്മുടെ ബീഫ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ചൂടോടക്കണ് മാറ്റാട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പൊറാട്ടയുടെ കൂടിയും ചൂട് ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂലോ. പ്ലീസ് സബ്സ്ക്രൈബ്.